നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിലേക്ക്, നമ്മുടെ ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ അമരു, ഡയറ്റീഷ്യനാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ചൊവ്വാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കേട്ടോ. ക്രിസ്മസും അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു കുഞ്ഞു പുൽക്കൂടിന്റെ വീഡിയോ. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇന്നും ആക്ച്വലി ഞാൻ വീഡിയോ ഇപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ്, സോറി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മൾ ഏഴേകാലിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അഞ്ചരയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, കാരണം ഒട്ടും സമയമില്ലായിരുന്നു. എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ തിരക്കിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാനൊരു വീഡിയോ ഷൂട്ടിനുള്ള ഒരു അത്രയും ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, കാരണം നമുക്ക് കേരളത്തിലെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഇപ്പം സന്ധി വേദന മെയിനായിട്ട്, കാലുവേദന, കാൽമുട്ടിന് വേദന, കാൽപാദത്തിന് വേദന, കൈക്ക് വേദന, തോൾ ഭാഗത്ത് വേദന, അങ്ങനെ വേദനകൾ അനുഭവിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവരുടെ എണ്ണം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൂടുതലും യങ്സ്റ്റേഴ്സാണ്. ഒരു 30 വയസ്സിന് ശേഷം, 30 എന്നല്ല എനിക്ക് തോന്നുന്നു, 25 വയസ്സിന് ശേഷമുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പല ആൾക്കാർക്കും മുട്ടുവേദന, കാലുവേദന, കൈക്ക് വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. തോൾ ഭാഗത്ത് വേദനയുള്ളവരൊക്കെ ഒത്തിരി ഉണ്ടിപ്പം. അപ്പം നമ്മൾ പൊതുവേ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പം പറയുന്നത് ഈ കോവിഡ് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്, അല്ലെങ്കിൽ കോവിഡിൻ്റെ വാക്സിനേഷൻ എടുത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ അമിത ഭാരം ഉയർത്തുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പം പക്ഷേ ആക്ച്വലി നിങ്ങളൊന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം മേ ബി നിങ്ങൾക്ക് യൂറിക് ആസിഡ്, നിങ്ങളുടെ ബ്ലഡിലെ യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ടാവാം ഇങ്ങനെയുള്ള വേദനകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായി തന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ ബ്ലഡിലെ യൂറിക് ആസിഡിൻ്റെ അളവൊന്ന് നോക്കുക. അത് 7-ൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ യൂറിക് ആസിഡ് നിങ്ങളുടെ ബ്ലഡിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സന്ധി വേദനകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വൃക്ക, നിങ്ങളുടെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മൂത്രത്തിൽ കല്ലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കും. അതുകൊണ്ട് ഈ വേദനകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി യൂറിക് ആസിഡിൻ്റെ, ബ്ലഡിലെ യൂറിക് ആസിഡിൻ്റെ ലെവൽ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡിലെ കാൽസ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോഴും നമുക്ക് ഈ വേദനകളൊക്കെ വരാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വളരെ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ബോർഡർ ലൈനിലാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യാം. ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ഒരു ഒരു പരിധി വരെയുള്ള എല്ലാ രോഗങ്ങൾക്കും കാരണം നമ്മളുടെ ഭക്ഷണ രീതി തന്നെയാണല്ലേ. ഓൾറെഡി എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടിയവർ, അല്ലെങ്കിൽ ഈ ഒരു ജോയിൻ പെയിൻസ് ഒക്കെ ഉള്ളവർ, നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് നോക്കിയറിയാം, നിങ്ങൾ ഓവർവെയിറ്റ് ആയിരിക്കും. ഒരു 90% ആൾക്കാരും ഓവർവെയിറ്റ് ആയിരിക്കും ഈ വേദനകൾ അനുഭവിക്കുന്നവർ. അപ്പം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം നമുക്ക് കൺട്രോൾ ചെയ്യാം. മാത്രമല്ല യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നവർക്ക് വേറെ ഡയറ്റാണ് കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ലോസ് ഡയറ്റ് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ മറ്റ് പല കാര്യങ്ങളും കൂടെ നമ്മുടെ ഡയറ്റിൽ കൺട്രോൾ ചെയ്യാനുണ്ട്. അപ്പം മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഒന്ന്, ബീഫ്, മുട്ട, പാല്, ഫിഷ്. ഫിഷ് നമ്മുടെ ഈ കടൽ മത്സ്യങ്ങൾ, ചൂര, കേര, അയല, മത്തിയൊന്നും കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നമുക്ക് കുളത്തിൽ നിന്ന് കിട്ടുന്ന ഗോൾഡ് ഫിഷ് പോലുള്ള മീനൊക്കെ കഴിക്കുക കേട്ടോ. അതും അധികം കഴിക്കേണ്ട, ജസ്റ്റ് നമുക്കൊരു ചോറുണ്ടുമ്പം ജസ്റ്റ് ഒരു ടേസ്റ്റിനൊരു ചെറിയ പീസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് അധികം കഴിക്കാൻ നിൽക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവർ, ബ്രോക്കോളി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, ചോറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഇത്രയാണ്. ബീഫ് കഴിക്കരുത്, മുട്ട കഴിക്കല്, പാല് കുടിക്കരുത്, മീൻ കഴിക്കരുത്, കോളിഫ്ലവർ, ബ്രോക്കോളി, ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു ഡയറ്റാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം തന്നെ നമുക്ക് യൂറിക് ആസിഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം കൂടുതലായിട്ടുള്ള ഡയറ്റ് ആവശ്യമുള്ളവരെന്നെ കോൺടാക്ട് ചെയ്യാട്ടോ. ഞാൻ നമ്പർ കൊടുത്തേക്കാം. നമ്മൾ ഓൾറെഡി ഡയറ്റ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പം ഈ ജനുവരി 1 തൊട്ട് ഒരു ഫ്രീ വെയ്റ്റ് ലോസ്
ജേണി, ഒരു 1 വീക്കിലേക്കുള്ള ഒരു ഫ്രീ വെയ്റ്റ് ലോസ് ജേണി. ഞാനൊരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പ്രിലിമിനറി സ്റ്റെപ്സൊക്കെ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ വെയ്റ്റ് ലോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നോക്കാം. അത് ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. വെയ്റ്റ് ലോസാണെന്നൊന്നും, വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണെന്നൊന്നും മെസ്സേജ് ചെയ്താൽ മതി. അപ്പം ഞാൻ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യിക്കാം. January 1 to 7 കേട്ടോ, ഫ്രീ ആയിട്ടുള്ള ഈ ഒരു കോഴ്സ്. അതിനുശേഷം ചെറിയൊരു എമൗണ്ട് ഫീസ്, വലിയ കാര്യമായിട്ടുള്ള ഒരു എമൗണ്ട് അല്ല കേട്ടോ. ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. വലിയ ഫീസാണ്, വലിയ ഫീസൊന്നുമല്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഫീസായിരിക്കും. കാരണം അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറയ്ക്കണം അതിനെ ബേസ് ചെയ്തിരിക്കും. നമ്മളൊരു ലോങ് ടൈം ആയിട്ട് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്ത് തരണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂട്ടും. ഏറ്റവും ചിലപ്പം ചില ആൾക്കാർക്ക് 2-3 കിലോ ഒക്കെ കുറച്ചാൽ മതിയായിരിക്കും, അവർക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഫീസ് നമുക്ക് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫീസ് വീഡിയോയിലൂടെ പറയാത്തത്. ആർക്കെങ്കിലുമൊക്കെ ഡയറ്റ് കൗൺസിലിംഗ്, ഇപ്പം വെയ്റ്റ് ലോസ് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം യൂറിക് ആസിഡ് കൂടുതലുള്ള, യൂറിക് ആസിഡ് കൂടുന്ന ഒരു അസുഖത്തെ നമ്മൾ പറയുന്ന ഒരു ഗൗട്ട് എന്നാണ് കേട്ടോ. ഗൗട്ട് ഉള്ളവർക്കും അതുപോലെ തന്നെ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, PCOD ഒക്കെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഈ അടുത്ത നാളുകളിലായിട്ട് ഇങ്ങനെ ഈ ഒരു അസുഖമുള്ളവരെ, സന്ധിവേദന ഉള്ളവരെ ഒരുപാട് ആൾക്കാരെ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാൻ പല വീഡിയോയിലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം പറയാൻ മറന്നുപോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ കുറവാണ്. അപ്പം നിങ്ങൾ എൻ്റേതല്ല ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് കാണുന്നതിനേക്കാളും ആൾക്കാർക്ക് താല്പര്യം ഇങ്ങനെ ഓരോരോ ഫാമിലി വീഡിയോസൊക്കെ കാണുന്നതിലാണെന്ന് തോന്നുന്നു. കാരണം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ ഉണ്ട്. നല്ല കണ്ടന്റ് ഇടുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും അല്ല കേട്ടോ, നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെയധികം കുറവാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. എൻ്റെ വീഡിയോ എന്നല്ല, നിങ്ങൾക്ക് നല്ല നല്ല കണ്ടന്റ്, നമുക്ക് ഉപകാരപ്രദമാകുന്ന കണ്ടന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.